ഊണിന് ശേഷം ആ ഒരു പായസവും പയവും മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുമ്പോഴുള്ളൊരു ഫീല്, മലയാളികൾക്ക് അതൊരു വികാരമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് 50 രൂപയ്ക്ക് നല്ലൊരു ഊണ് കിട്ടുന്നൊരു സ്പോട്ടാണ്. വടകര ഹൈവേന്ന് അടക്കാത്തെരുവ് കയറിയിട്ട് ഫസ്റ്റ് ലെഫ്റ്റ് നേരെ വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ അറക്കിലാട് ഈ ഒരു ഷോപ്പിലേക്ക് എത്തും. ഊണ് മാത്രമല്ല കേട്ടോ, ബിരിയാണിയും കടികളൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ വായലങ്ങോട്ട് കൊണ്ടുവച്ചു, നല്ല ചൂടുള്ള ചോറും അങ്ങോട്ട് ഇട്ടു. പിന്നെ ചൂടുള്ള ചോറിലേക്ക് ആദ്യമായിട്ട് സാമ്പാർ വന്നു, പിന്നെ മീൻകറി വന്നു. മീൻകറി നമ്മുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് ഉപ്പേരി വന്നു, പിന്നെ നല്ല അസൽ അച്ചാറ് വന്നു, പിന്നെ അവരുടെ അവിയലും വന്നു, പിന്നെ നമ്മുടെ സ്വന്തം പപ്പടവും പയവും അങ്ങോട്ട് വന്നിട്ടോ. പിന്നെ അവർ ഫിഷ് ഫ്രൈ ആയിട്ട് അയല പൊരിച്ചതും അതുപോലെ തന്നെ കോയല പൊരിച്ചതാണ് കൊണ്ടെത്തുന്നത്. ഞങ്ങൾ രണ്ട് പേരും അവർ കോയല പൊരിച്ചത് ഓർഡർ ചെയ്തു. എന്നാൽ പിന്നെ തീരെ അങ്ങോട്ട് നേരം കളയാതെ ഊണങ്ങോട്ട് കഴിക്കാം. പിന്നെ നമ്മുടെ സാമ്പാറായാലും മീൻകറിയായാലും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് അവിടുത്തെ മീൻകറി നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഫിഷ് ഫ്രൈ കഴിച്ചപ്പോൾ നല്ല മസാലയായിരുന്നു, അത്യാവശ്യം നല്ല ഫ്രഷും ആയിരുന്നു മീൻ. പിന്നെ ഇവരുടെ ഉപ്പേരി ആയാലും അച്ചാറായാലും പിന്നെ അവരുടെ അവിയലായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ആ അവിയൽ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അങ്ങോട്ട് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതാ അങ്ങോട്ട് കൊണ്ടുവരുന്നു മോര്. അത് ഒഴിച്ച് ഒരു പിടുത്തം അങ്ങോട്ട് പിടിച്ചു. അല്ലെങ്കിലും മോര് വെച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മീൻകറി വല്ലാതെ ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ചുകൂടെ അങ്ങോട്ട് ഒഴിച്ചു. ഊണ് കഴിച്ച് കഴിഞ്ഞ പാടെ അതാ വരുന്നു നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള പായസം. അപ്പോഴാണ് മൂപ്പര പഴം കൊണ്ട് തന്നതിൻ്റെ ഒരു ഗുഡൻസ് മനസ്സിലായത്. ഈ ഒരു ഇലയിൽ പഴം വെച്ച് ആ ഒരു പായസം ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഈ ഒരു പഴം ആ പായസത്തിലോട്ടേക്ക് അലിഞ്ഞങ്ങോട്ട് വന്നാലുണ്ടല്ലോ, എടുത്തങ്ങോട്ട് കഴിക്കണം. ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തായാലും ഒരു പായസവും പഴവും കഴിക്കണം കേട്ടോ. എന്നാൽ പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോണ്ട കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സൈനിങ് ഓഫ്.